സെല്ലെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെല്ലിന്റെ കണ്ടുപിടുത്തവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അയാളുടെ സെൽഫ് ഡിസൈൻഡ് മൈക്രോസ്കോപ്പിലൂടെയാണ് ആദ്യമായിട്ട് സെല്ല് ഒബ്സർവ് ചെയ്തത്. തുടർന്ന് സെല്ലുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ വന്ന പുരോഗതിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് സെല്ലിന്റെ നമ്പറിനനുസരിച്ച് ഓരോ ജീവജാലങ്ങളിലും സെല്ലിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ സെല്ലിന്റെ എണ്ണം അനുസരിച്ച് ജീവജാലങ്ങളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഒന്ന് യൂണിസെല്ലുലാർ ഓർഗാനിസം, മറ്റൊന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസവും. യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ സെൽ, ഒരു സെല്ല് മാത്രമുള്ള ജീവികൾ, അമീബ യൂഗ്ലിന പോലെ ഒരു സെല്ല് മാത്രം. ആ ജീവിയുടെ എല്ലാ ഫങ്ഷൻസും ആ ഒരു സെല്ല് ചെയ്യും. അങ്ങനെയുള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ ലിവിങ് ഓർഗാനിസംസ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ സെൽ, ഒന്നിൽ കൂടുതൽ സെല്ലുള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. നമ്മളുടെ ശരീരത്തിൽ ഓരോ ഫംഗ്ഷനും വ്യത്യസ്ത സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഫംഗ്ഷനും ചെയ്യുന്നത് വ്യത്യസ്ത സെല്ലുകളാണ്. കാണാൻ കണ്ണിലെ സെല്ലുകൾ സഹായിക്കുന്നു, മറ്റുള്ള ഓരോ ആവശ്യങ്ങൾക്കും ഓരോ തരത്തിലുള്ള സെല്ലുകളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു ജീവിക്ക് അത്യാവശ്യം വേണ്ട ജീവൽ പ്രവർത്തനങ്ങളെല്ലാം ഒരു സെല്ലിൽ ഉൾക്കൊണ്ടിട്ടുള്ള സെല്ലിനെയാണ് നമ്മൾ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അതൊരു ലിവിങ് സെല്ലായിരിക്കും. അതിന് സ്വന്തമായിട്ട് ചലിക്കാൻ കഴിയും, ഭക്ഷണം കഴിക്കാൻ കഴിയും, അത് ഡൈജസ്റ്റ് ആവും, എല്ലാ പ്രോസസ്സുകളും നടക്കും, റീപ്രൊഡക്ഷൻ നടക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും ഓരോ ഫംഗ്ഷനും ഓരോ വ്യത്യസ്ത സെല്ലുകളാണ് ഉള്ളത്. അടുത്തത് സെല്ലിന്റെ ഷെയ്പ്പാണ്. ദ ഷെയ്പ്പ് ഓഫ് സെൽ ഡിഫർ നോട്ട് ഓൺലി ഇൻ ഡിഫറെൻ്റ് ഓർഗാനിസംസ് ബട്ട് ഓൾസോ ഇൻ ഡിഫറെൻ്റ് ഓർഗൻസ് ഓഫ് ദി സെയിം ഓർഗാനിസം. സെല്ലിൻ്റെ ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൽ തന്നെ വ്യത്യസ്ത തരം സെല്ലുകൾ ഉണ്ടാവാം. ആ ഷെയ്പ്പ് സ്ഫെറിക്കലാവാം, ക്യൂബോയിഡലാവാം, അതേപോലെ ഫൈബർ ലൈക്ക് ആവാം, പോളിഗണലാവാം, ഏത് ഷെയ്പ്പിലും ആവാം. ചിലപ്പോൾ ആ സെല്ല് ലൈഫ് ലോങ് ആ ഷെയ്പ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ചില സെല്ലുകൾ അതിൻ്റെ ഷെയ്പ്പ് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓരോ ഓർഗാനിസത്തിൻ്റെയും വ്യത്യസ്ത ഫംഗ്ഷനുകൾ ചെയ്യുന്ന സെല്ലുകൾ വ്യത്യസ്ത ഷെയ്പ്പിലായിരിക്കും ഉണ്ടാവാം. നമ്മുടെ മസിൽ സെല്ല് പോലല്ല നമ്മുടെ ബ്ലഡ് സെല്ലുള്ളത്, മനസ്സിലായല്ലോ. അപ്പോൾ സെല്ലിൻ്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഏകകോശ ജീവിയെ നമ്മൾ പറഞ്ഞിരുന്നു അമീബ. അമീബ അതിൻ്റെ സെല്ലിൻ്റെ ഷെയ്പ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്. അതിൻ്റെ ഷെയ്പ്പിന് വരുന്ന ചേഞ്ച് നമ്മൾ സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫാൾസ് ഫീറ്റ് എന്നൊക്കെ പറയാം. ചില പ്രൊജക്ഷൻസ് അതിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ഉണ്ടായിത്തീരും, ആ പ്രൊജക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് ഫുഡ് ഏതാണോ അത് എൻഗൾഫ് ചെയ്യും. ഉദാഹരണത്തിന് അമീബയുടെ ഷേപ്പ് ഇങ്ങനെയാണ് സങ്കല്പിക്കുക. ഇങ്ങനെ അമീബയാണെങ്കിൽ ഈ അമീബ ഇങ്ങനെയുള്ള അമീബ ആദ്യം അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യും, പിന്നെ ആ ഷേപ്പ് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങനെ ആക്കി മാറ്റും, എന്നിട്ട് എവിടെയാണ് അതിൻ്റെ ഫുഡ്, ആ ഫുഡ് ഇതിൻ്റെ ഉള്ളിലായതിനു ശേഷം ഈ ഷേപ്പ് എന്ത് ചെയ്യും, പഴയതുപോലെ തന്നെ ആവും. അപ്പം ഇങ്ങനെ ഷേപ്പ് ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്നത് സ്യൂഡോപോഡിയ എന്നാണ്. സ്യൂഡോപോഡിയ, ഫാൾസ് ഫീറ്റ് എന്നൊക്കെയാണ് അതിന് നേരെ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടാവുക, ഫാൾസ് ഫീറ്റ് എന്നൊക്കെയാണ്. അതുപോലെ നമ്മൾ ഡബ്ല്യു ബി സി ഒരു സിംഗിൾ സെല്ലാണ്, അതിൻ്റെ ഷെയ്പ്പ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ അതേസമയം ഈ അമീബ എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് സെല്ലാണ്, എല്ലാ കഴിവുകളും ഉള്ള ഒരു സെല്ലാണ്. പക്ഷേ ഡബ്ല്യു ബി സി എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സഡ് ആയിട്ടുള്ള കഴിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഷെയ്പ്പുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ നമ്മളെ മസിൽ സെല്ലുകൾ, മസിൽ നമ്മളെ കൈ ചലിക്കുന്നതിനനുസരിച്ച് മസിൽ സെല്ലുകൾ അതിൻ്റെ ഷെയ്പ്പ് ചേഞ്ച് ചെയ്യും. അതേസമയം നമ്മൾ നെർവസ് സെല്ല് എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് ഒരേ ഷെയ്പ്പിലാണ് ഉണ്ടാവുക, അതിൻ്റെ ഷെയ്പ്പ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ഷെയ്പ്പിലുള്ള സെല്ലുകളുണ്ട്, അതോടൊപ്പം ഷെയ്പ്പ് ചേഞ്ച് ചെയ്യാനും ചില സെല്ലുകൾക്ക് കഴിയും. ഇനി വരുന്നുള്ള സെല്ലിൻ്റെ സൈസാണ്. ഇതേപോലെ സെല്ലിൻ്റെ സൈസും ഡിഫറൻ്റ് ആണ്. ഓരോ ഓർഗാനിസത്തിലും ഉള്ള സെല്ലിൻ്റെ സൈസ് വ്യത്യസ്തമാണ്. സൈസ് എന്ന് പറഞ്ഞാൽ ഒക്കെ മൈക്രോസ്കോപ്പിക് ആയിരിക്കും, അല്ലാതെ വലിയ സെല്ലുകളൊന്നും ആയിക്കൊള്ളുന്നില്ല. പക്ഷേ അതിൻ്റെ ഫങ്ഷൻസിനനുസരിച്ചൊക്കെ സെല്ലിന് വ്യത്യാസമുണ്ടാവും. ഓക്കെ,
ഒരു ഏറ്റവും ചെറിയ സ്മെൽ എന്ന് പറയുന്നത് പ്ലീറോ ന്യൂമോണിയാണ്. ഒരു ഓർഗാനിസം പോലെയാണ്, അത് ഏകദേശം 0.1 മൈക്രോണാണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് നമ്മുടെ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ്, 170 മില്ലിമീറ്ററിൻ്റെ ഡയമീറ്റർ ഉള്ളത്. 170 × 130 mm ആണ് സാധാരണഗതിയിൽ ഒരു ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്മാളസ്റ്റ് സെല്ല് ബാക്ടീരിയയാണ്. 0.1 to 0.5 മൈക്രോമീറ്റർ ഒക്കെയാണ് അതിൻ്റെ ഡയമീറ്റർ. ഏറ്റവും വലുതെന്ന് പറയുന്നത് 170 × 130 mm ആണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മളുടെ ബാക്കി സെല്ലുകളൊക്കെ ഇതിനിടയിലായിരിക്കും, പക്ഷേ ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചെറിയ മില്ലിമീറ്ററുകളായിരിക്കും അതിൻ്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്ന സെല്ലെന്ന് പറയുന്നത് എഗ്ഗ് മാത്രമേ ഉള്ളൂ. അതും നമ്മളുടെ പക്ഷികളുടെയൊക്കെ എഗ്ഗുകളൊക്കെ നമുക്ക് കാണാം. മീനിൻ്റെ എഗ്ഗൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായി ചെറുതായി വരും. ഓരോ ഓർഗാനിസത്തിനനുസരിച്ച് സെല്ലിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ സെല്ലിൻ്റെ സൈസ്, ഷേപ്പ്, സെല്ലിൻ്റെ നമ്പർ ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? കാര്യമായിട്ടൊന്നും പറഞ്ഞതില്ല. വളരെ സിമ്പിളാണ്. ടെക്സ്റ്റ് ജസ്റ്റ് വായിച്ചാൽ കിട്ടാവുന്ന വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ ഇതിലൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനം. അടുത്തത് പാർട്സ് ഓഫ് എ സെല്ലാണ്. അതിനു മുമ്പ് സെല്ലിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ചില ചെറിയ കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിന് ആ ഓർഗാനിസത്തിൻ്റെ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നത് അതിൻ്റെ ഓർഗൻസ് ആയിക്കും, ഓരോ അവയവങ്ങളായിരിക്കും. ഈ അവയവങ്ങൾ ഉണ്ടായി ചേർന്നിട്ടുള്ളത് ടിഷ്യൂസ് ഉപയോഗിച്ചിട്ടാണ്. ഈ ടിഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് സെല്ലുകൾ കൂടി ചേർന്നാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കണ്ണ് ഒരു ഓർഗനാണ്, കാണാൻ നമ്മൾ സഹായിക്കുന്ന ഓർഗനാണ് കണ്ണ്. കണ്ണിൽ കുറേ പാർട്ടുകളുണ്ട്. കോർണിയുണ്ട്, ഐറിസ് ഉണ്ട്, സെല്ല് ലെൻസ് ഉണ്ട്, കുറേ ഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ ഉദാഹരണത്തിന് നമ്മളെ കോർണിയ എന്ന് പറയുന്നത് ചില പ്രത്യേകതരം സെല്ലുകൾ കൂടി ചേർന്നുണ്ടായിട്ടുള്ളതാണ്. ഐറിസ് വേറെ ചില പ്രത്യേകതരം കോശങ്ങൾ കൂടി ചേർന്നുണ്ടായിട്ടുള്ളതാണ്. റെറ്റിന എന്ന് പറയുന്നത് വേറെ ചില പ്രത്യേകതരം സെല്ലുകൾ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഐറിസ് എന്ന് പറയുന്നത് ഒരു ടിഷ്യു ആണ്, റെറ്റിന എന്ന് പറയുന്നത് വേറൊരു ടിഷ്യു ആണ്, കോർണിയ എന്ന് പറയുന്നത് ഒരു ടിഷ്യു ആണ്. അപ്പോൾ ഓരോ ഓർഗനും നിർമ്മിക്കപ്പെട്ടുള്ളത് കുറേയധികം ടിഷ്യൂസ് ഉപയോഗിച്ചിട്ടാണ്. ഓരോ ടിഷ്യൂവും നിർമ്മിക്കപ്പെട്ടുള്ളത് സിമിലർ ആയിട്ടുള്ള ഒരേ ഫങ്ഷൻസ് ചെയ്യുന്ന കുറേയധികം സെല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഫങ്ഷൻ എടുത്ത് നോക്കിയാൽ ആ ഫങ്ഷൻ ചെയ്യുന്നത് എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിരിക്കും. ആ ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മൾ ടിഷ്യൂസ് എന്ന് വിളിക്കും. അങ്ങനെ കുറേ ടിഷ്യൂസ് കൂടി ചേർന്നൊരു ഓർഗൻ ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് പറയുന്നത്, നമ്മളുടെ ഏറ്റവും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന്, ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് സെല്ലിലെ പാർട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു സെല്ലിന് പ്രധാനമായിട്ട് നമ്മൾ പറയാൻ 3 പാർട്ടുകളാണ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, അതേപോലെ ന്യൂക്ലിയസ്. ഈ 3 പാർട്ടുകളാണ് നമ്മൾ ഒരു സെല്ലിന് ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ളത്. അതുപോലെ ചില സെല്ലുകൾക്കൊരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ടാവും, സെൽ വാൾ എന്ന് പറഞ്ഞിട്ട്. ഇനി ഓരോ സെല്ലിന് ഓരോ പാർട്ടിനുള്ളിലും കുറേ കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഒരു സെല്ലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആണ്. ഇനി സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നുകൂടെ വിളിക്കാറുണ്ട്. സെൽ മെംബ്രെയിൻ നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നുകൂടെ വിളിക്കാറുണ്ട്. സെൽ മെംബ്രെയിൻ ആണ് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സെല്ലിൻ്റെ ഔട്ടർ പാർട്ടുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ ആണ്. സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഈ സെൽ മെമ്പറൈൻ്റെ ഉള്ളിലായിട്ടാണ് വരാറുള്ളത്. ഒരു കവറിങ് ആയിട്ട് നിൽക്കുന്നർത്ഥം. അപ്പോൾ ഒരു സെല്ലിനെ മറ്റ് സെല്ലുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് പ്രധാനമായിട്ട് ഈ സെൽ മെമ്പറൈനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സെൽ മെമ്പറൈന് ചില പ്രത്യേക മെറ്റീരിയലുകൾ ഉള്ളിലേക്ക് കടത്തിവിടും. അതായത് സെല്ലിനുള്ളിൽ ആവശ്യമുള്ള വസ്തുക്കളെ സെല്ലിനുള്ളിലേക്ക് കടത്തിവിടുകയും സെല്ലിനുള്ളിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളെ സെല്ലിന് പുറത്തേക്ക് കടത്തിവിടുകയും ചെയ്യും. എന്നാൽ എല്ലാ വസ്തുക്കളെയും ഉള്ളിലേക്ക് കടത്തിവിടുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുകയില്ല. ഒരു സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിതിന് പ്ലാസ്മ മെംബ്രെയിൻ എന്നുകൂടെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിബിൾ മെംബ്രെയിൻ എന്നുകൂടെ ഇതിന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദി സെൽ ദാറ്റ് കൺട്രോൾസ് ദി എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് സബ്സ്റ്റൻസസ് അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻ്റ് ഓഫ് ദി സെൽ, അതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ അത് സെൽ വാൾ ആണ്. സെൽ വാൾ,
സെൽവാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് റിജിഡിറ്റി ആൻഡ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദി സെൽ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് സാധാരണ അല്ലെങ്കിൽ ഹ്യൂമൻ സെല്ലുകൾക്കോ ലിവിങ് മറ്റ് ഓർഗാനിസങ്ങളുടെ ആനിമൽ സെല്ലിനൊന്നും സെൽവാൾ ഉണ്ടാവാറില്ല. അതേസമയം പ്ലാന്റ് സെല് എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന സെല്ലുകൾ, അതായത് ശക്തമായ കാറ്റുണ്ടാവാം, ശക്തമായ മഴ ഉണ്ടാവാം, ഇതിനൊക്കെ അഭിമുഖീകരിക്കേണ്ട സെല്ലുകളാണ് പ്ലാന്റ് സെല്ലുകൾ. അതുകൊണ്ട് തന്നെ പ്ലാന്റ് സെല്ലുകൾ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നശിച്ചു പോകാതെക്കാൻ വേണ്ടിയിട്ട് സെൽ വാൾ എന്ന് പറയുന്ന അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. സെല്ലിൻ്റെ ഷേപ്പ് സൈസും ഒക്കെ ചിലപ്പോൾ സെൽ വാളിനനുസരിച്ചായിരിക്കും വരിക. സാധാരണ ഇതിൽ ഫംഗി ബാക്ടീരിയയിലൊക്കെ സെൽ വാൾ ഉണ്ടാവും. അതേപോലെ പിന്നെ പ്ലാന്റ് സെല്ലുകൾക്കും സെൽ വാൾ ഉണ്ടാവും. പ്ലാസ്മ മെംബ്രെയിന് ചുറ്റും, അതായത് സെൽ മെംബ്രെയിന് പുറത്തായിട്ടാണ് ഈ സെൽ വാൾ ഉണ്ടാവാറുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട പാർട്ട്. സെൽ വാൾ എന്ന് പറയുന്നത് എല്ലാത്തിനും ഉണ്ടാവില്ല. ബാക്ടീരിയകൾക്കൊക്കെയാണ് സെൽ വാൾ, ലിവിങ് ജീവജാലങ്ങളിൽ ബാക്ടീരിയ ഫംഗി പോലുള്ളവർക്കാണ് സെൽ വാൾ ഉള്ളത്. പ്ലാന്റ്സിലെ എല്ലാ സെല്ലുകൾക്കും സെൽ വാൾ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തത് സൈറ്റോപ്ലാസമാണ്, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.